दवा आरोग्य परिपालन समर्पिक्कुन्नु मंसून आरोग्य हेल्प टिप्स മഴക്കാലത്തോട് അനുബന്ധിച്ച് പലർക്കും പല അസുഖങ്ങളും വരാം അതിനെക്കുറിച്ച് ഡോക്ടർ ഇബ്രാഹിം വൈദ്യർ സംസാരിക്കുന്നു ഡോക്ടർ മഴക്കാലം വന്നല്ലോ ഈ മഴക്കാലത്ത് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമോ ഈ മഴ പെയ്യുമ്പോൾ തന്നെ മഴവെള്ളം പലതിക്കിലും കെട്ടിക്കിടക്കുമ്പോൾ കൊതുകിന് വളരാൻ അവസരം വർദ്ധിക്കുന്നു അതുപോലെ തന്നെ രോഗാണുക്കൾ വർദ്ധിക്കുന്നു അതുപോലെ തന്നെ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പല രോഗങ്ങളും ഇതിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന രോഗങ്ങൾ ചുമ കഫക്കെട്ട് പനി ഇത് കുട്ടികളെയും വലിയവരെയും വളരെയധികം ബാധിക്കുന്നുണ്ട് ഇത് നിമിത്തം ഉണ്ടാകുന്ന വേറൊരു രോഗമാണ് ശ്വാസംമുട്ട് അലർജി സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ശ്വാസംമുട്ട് അതുപോലെ കഫക്കെട്ട് കൊണ്ടുണ്ടാകുന്ന ശ്വാസംമുട്ട് ഇതിനെല്ലാം എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും എങ്ങനെ തരണം ചെയ്യാൻ പറ്റും ഇതിനെല്ലാം പരിഹാരമായിട്ട് ചില മരുന്നുകൾ നിർദ്ദേശിച്ച് തരാം ആദ്യമായിട്ട് കഫക്കെട്ടിനുള്ള മരുന്ന് കുരുമുളക് കരിഞ്ചീരകം ചെറിയ ജീരകം വലിയ ജീരകം മഞ്ഞൾപ്പൊടി അയമോദകം ഇതെല്ലാം ഓരോ ടീസ്പൂൺ വീതം എടുക്കുക അതിൽ ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം ചെറുനാരങ്ങ കുരുകളഞ്ഞത് തൊലിയടക്കം കുറച്ച് തുളസി കുറച്ച് പുതിന ഇല അതോടൊപ്പം തന്നെ ഉണ്ടെങ്കിൽ പനിക്കൂർക്ക ഇല ഉണ്ടെങ്കിൽ അത് ചേർക്കുക തുമ്പയുടെ ഇല ചേർക്കുക പൂവാൻ കുറുന്തലിൻ്റെ ഇല ചേർക്കുക അതിൽ ഒന്നോ രണ്ടോ കഷ്ണം ശർക്കര ഷുഗറിൻ്റെ അസുഖമുള്ളവർ ഷുഗർ രോഗികൾ പ്രമേഹ രോഗികൾ ശർക്കര ഒഴിവാക്കുക അല്ലാത്തവർ ശർക്കര ഇടുക വേണമെങ്കിൽ അല്ലെങ്കിൽ പനങ്കൽക്കണ്ട് ഉപയോഗിക്കുക അതിൽ കഫക്കെട്ട് കൂടുതലുള്ളവർക്ക് വെളുത്തുള്ളി ചെറിയ ചുവന്നുള്ളി അതുപോലെ തന്നെ ആടലോടകത്തിൻ്റെ ഇല ഇതൊക്കെ ഇട്ട് 7 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് 5 ഗ്ലാസ് എന്നിട്ട് അതിനെ പലപ്പോഴായിട്ട് കുടിക്കുക അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ ഇഞ്ചി നീര് ചെറുനാരങ്ങ നീര് തുളസി നീര് ചെറിയ ചുവന്നുള്ളി നീര് ഇതെല്ലാം എടുത്ത് അതിൽ മഞ്ഞൾപ്പൊടി ഏലക്കായപ്പൊടി ജീരകപ്പൊടി അല്പം വളരെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് അത്ര തന്നെ തേനും ചേർക്കുക തിളപ്പിച്ചാറ്റിയ വെള്ളവും ചേർക്കുക എന്നിട്ട് അതെല്ലാം മിക്സ് ചെയ്തിട്ട് കുറച്ച് കുറച്ചായി കുട്ടികൾക്ക് കൊടുക്കുക അതുപോലെ തന്നെ അലർജി രോഗങ്ങൾ തുമ്മൽ ശ്വാസമുട്ടുണ്ടെങ്കിൽ ഉള്ളവർ ബേക്കറി സാധനങ്ങൾ വറുത്ത് പൊരിച്ചത് ചോക്ലേറ്റുകൾ പഞ്ചസാര ഇതെല്ലാം ഒഴിവാക്കുക രാത്രി നേരത്തെ കിടക്കുക കിടക്കുന്ന സമയത്ത് ഒരു 3 ഏലക്കായ ചവച്ചരച്ച് കഴിച്ചിട്ട് ചൂടുവെള്ളം കുടിക്കുക രാവിലെ എഴുന്നേറ്റതിന് ശേഷം 2 സ്പൂണ് ചെറുനാരങ്ങനീരും 2 സ്പൂണ് തേനും ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കുക അതുപോലെ തന്നെ അലർജി രോഗമുള്ളവർക്ക് വേറൊരു മരുന്ന് ഉണക്ക നെല്ലിക്ക 1 പൊടി കുരുമുളക് 2 ടീസ്പൂണ് കരിഞ്ചീരകം 2 ടീസ്പൂണ് അയമോദകം 1 സ്പൂണ് വെളുത്തുള്ളി 5 അല്ലി ചെറിയ ചുവന്നുള്ളി 5 അല്ലി തുളസി 1/2 പൊടി മഞ്ഞൾ 1 ടീസ്പൂണ് ഇതൊക്കെ തിളപ്പിച്ചിട്ടുള്ള വെള്ളം 1-7 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് 5 ഗ്ലാസ് ആക്കിയിട്ട് അത് പലപ്പോഴായിട്ട് കുടിക്കുക അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും തേനും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നതും മഞ്ഞൾപ്പൊടിയും തേനും ഏലക്കായപ്പൊടിയും ചേർത്ത് കഴിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും കഫക്കെട്ട് കൂടുതലുള്ളവർക്ക് ചുമ ഉണ്ടാകും ചുമ ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ കഫം പുറത്ത് തള്ളാൻ വേണ്ടിയിട്ട് ശരീരം ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് അങ്ങനെ ഉള്ളവർ ഇഞ്ചി ഉപ്പ് മഞ്ഞൾ ചെറുനാരങ്ങത്തൊലി വെളുത്തുള്ളി ഇത് ചേർച്ച് തിളപ്പിച്ച വെള്ളം കൊണ്ട് ചൂട് പിടിക്കുക ഈ ചൂട് പിടിക്കുന്നതിന് മുമ്പ് കടുകെണ്ണ തേച്ച് കഴുത്തിനും നെഞ്ഞിനും കടുകെണ്ണ തേച്ചതിന് ശേഷം ഈ വെള്ളം കൊണ്ട് ചൂട് പിടിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും മഴക്കാല രോഗങ്ങൾ മഴക്കാലത്ത് പിന്നീട് ഉണ്ടാകുന്ന രോഗമാണ് കാലിന് പുഴുക്കടി ഉണ്ടാക്കുക പുഴുക്കടി ഉണ്ടാകുന്നത് ചെറിയ ചുവന്നുള്ളി വെളുത്തുള്ളി ഇത് രണ്ടും ചതച്ച് അതിൻ്റെ കൂടെ തുളസിയും ആര്യവേപ്പിൻ്റെ ഇലയും ഇട്ട് വെളിച്ചെണ്ണയിൽ കാച്ചിയിട്ട് ആ എണ്ണ കാലിന് പുരട്ടുക അതിൽ വേണമെങ്കിൽ ആവണക്കെണ്ണയും കൂടെ ചേർക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും പിന്നെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് വയറ്റിളക്കം ദഹന പ്രക്രിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് അയമോദകം ഇഞ്ചി കുരുമുളക് ജീരകം ഇത് തിളപ്പിച്ചിട്ട് അതിൽ വെളുത്തുള്ളിയും ചേർക്കുക ചതച്ച് തിളപ്പിച്ച വെള്ളം ഇടക്കിടയ്ക്ക് കുടിക്കുക കുടിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ചെറുനാരങ്ങ നീര് ചേർക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും അതുപോലെ തന്നെ കരിഞ്ചീരകത്തിൻ്റെ എണ്ണയോടെ കരിഞ്ചീരകം ഉണ്ടെങ്കിൽ അത് കട്ടൻ ചായയിൽ കുടിക്കുന്നതും നല്ലതാണ് കുട്ടികൾക്ക് ഇഞ്ചി നീരിൽ തേൻ ചേർത്ത് കൊടുക്കുക അത്യാവശ്യം മഴക്കാലത്ത് വേണ്ടുന്ന
രോഗ പ്രതിരോധ മാർഗ്ഗങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞു തന്നു. ഇനി ഈ സമയത്ത് തന്നെ കൊതുകിൻ്റെ ശല്യം കൂടുതലുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ ചകരിയിൽ ഒന്നുകിൽ കുന്തിരിക്കം ഇട്ട് കത്തിക്കുക, ഇല്ലെങ്കിൽ ചകരിയിൽ പപ്പായയുടെ ഇലയോ ആര്യവേപ്പിൻ്റെ ഇലയോ അല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ എണ്ണയോ ഒഴിച്ച് കത്തിച്ചു കഴിഞ്ഞാൽ ആ പുക നിമിത്തം പുക കൊണ്ട് കൊതുകുകൾ അവിടെ നിന്ന് വിട്ടുപോകുന്നതാണ്. അതുപോലെ തന്നെ വീടിൻ്റെ പരിസരത്ത് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് ഇല്ലാതാക്കുക, വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക, ശുദ്ധമായ സാഹചര്യം ഒരുക്കുക.